സുഹൃത്തുക്കളെ, ഞാൻ ഈ കൂടിനെ ഒരു പക്ഷി സൗഹൃദ കൂടായിട്ടാണ് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോഴി ഒരു പക്ഷി ആയതുകൊണ്ട് അതിന് ഈ മരച്ചെടികളിൽ പെർച്ച് ചെയ്യുന്ന സ്വഭാവം ഉള്ളതാണല്ലോ പക്ഷികൾ. അപ്പോൾ അതുപോലെ കോഴിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു മുളങ്കമ്പും വേറെ ഒന്ന് രണ്ട് മരക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അതിൽ കയറി നിൽക്കാനും ഇരിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. രാത്രി ഉറങ്ങുന്നത് പോലും എൻ്റെ പുറത്തിരുന്നിട്ടാണ്. പിന്നെ ഇവിടെ അവർക്ക് തിന്നാനുള്ള ഇല തൂക്കിയിട്ടിട്ടുണ്ട്, ആഹാരം ഇട്ടിട്ടുണ്ട്. ഇന്നൊരു പുഴുവിനെ കൊടുത്തു നോക്കി, പക്ഷേ തിന്നാനുള്ള ധൈര്യം അവർക്കില്ല. പിന്നെ ഇത് പപ്പായയുടെ ഇല അവർ ധാരാളമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് വെള്ളം കൊടുക്കാനായിട്ട് ഇത്തരം ഒരു ഡ്രിങ്കറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പ്രകൃതിദത്തമായ രീതിയിൽ കൊത്തി കുടിക്കാനുള്ള സൗകര്യത്തിനാണ്. ഈ മുകളിൽ നിപ്പിൾ ഡ്രിങ്കിലൊക്കെ ആണെങ്കിൽ മുകളിലോട്ടുള്ള ആ ഒരു ശീലം കോഴികൾക്കോ പക്ഷികൾക്കോ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ പാർട്ടീഷൻ ഒന്നും വെച്ചിട്ടില്ല. പാർട്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് അതിന് ത്രൂഔട്ട് നടക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. മുട്ടയുടെ എണ്ണം കുറയുമായിരിക്കും, പക്ഷേ കോഴിയുടെ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൽ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. മുകളിൽ അതിൻ്റെ റൂഫൊന്നും വെച്ചിട്ടില്ല, പക്ഷേ അതിന് ഉടനെ വയ്ക്കുന്നുണ്ട്. താഴെയാണെങ്കിൽ അതിൻ്റെ കാഷ്ടം കളക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അത് പ്രൊട്ടക്ഷനും കൂടിയാണ്, മറ്റ് ജീവികൾ വന്ന് അതിനെ അറ്റാക്ക് ചെയ്തിരിക്കാനുള്ള ഒരു സംഭവമാണ്. പിന്നെ മഴ ആയതുകൊണ്ടാണ് ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് അതിനെ മറച്ചിരിക്കുന്നത്, എന്നാലും ഈ അതിൻ്റെ ചാറ്റിലടിക്കാതിരിക്കാനായിട്ട്. ഏതിരുന്നാലും മുട്ടയുടെ എണ്ണം കുറഞ്ഞിരുന്നാലും കോഴികൾ ഹാപ്പിയാണ്, ആരോഗ്യം ഉണ്ടാവും, അവർക്ക് അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നോക്കാം ഇനി മുട്ടയുടെ അതിൻ്റെ എത്ര സമയം എടുക്കുന്നു. പിന്നെ ഇവർ വന്ന സമയത്ത് ഫസ്റ്റിൽ ആകെ ഭയന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ചൂട് സമയത്ത് ഓട്ടോറിക്ഷയിലൊക്കെയാണ് അവർ കൊണ്ടു തന്നത്. ആ സമയത്ത് വന്ന് കയറിയ ഉടനെ തന്നെ അതെല്ലാം കൂടെ ഇങ്ങനെ കണ്ണു അടച്ചിട്ട് തൂങ്ങിയിരിക്കാൻ തുടങ്ങി, നല്ലപോലെ ഭയന്നു. പക്ഷേ ആ സമയത്ത് വെയിലും ചൂടും ആയിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ കൊടുത്തു. ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം നോർമലായി. പിന്നെ ഇപ്പോൾ വളരെ ഹാപ്പിയായിട്ട് അവർ കഴിയുന്നുണ്ട്. നോക്കാം. പിന്നെ കൂടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്, അത് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. താങ്ക് യു.